നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ എഫ് സിയെ നേരിടുകയാണ്. ഈ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ജോർഡൻ മുറെ കളിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരം എഫ് സി ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആരാധകർ ആഗ്രഹിച്ചു പോയ പല നിമിഷങ്ങളും ആ മത്സരത്തിൽ ഉണ്ടായിരുന്നു. കാരണം ജോർഡൻ മുറെ എന്ന താരം ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് 6 ഗോളുകൾ നേടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോററാണ്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ മറ്റു പ്രധാനപ്പെട്ട ചില താരങ്ങൾക്കും കളിക്കാൻ കഴിയില്ല. നമുക്കറിയാമത്, ഒന്ന് രാഹുൽ കെ പി ആണ്. ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഗോളടിച്ചുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയ താരമാണ് അദ്ദേഹം. ജീക്സൺ സിംഗ് ഈ സീസണിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിലും സെന്റർ ബാക്കിന്റെ റോളിലും ഒക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ മത്സരം കളിക്കാൻ കഴിയില്ല. രാഹുലും ജീക്സൺ സിംഗും സസ്പെൻഷൻ കാരണം ജംഷഡ്പൂർ എഫ് സിക്കെതിരെ കളിക്കില്ല. അത്തരം ഒരു സന്ദർഭത്തിൽ ജോർഡൻ മുറെ കളിക്കണമെന്ന് ആരാധകർ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അദ്ദേഹം കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ പരിക്ക് പൂർണ്ണമായും ഭേദമായിട്ടില്ല. അതുകൊണ്ട് ഈ മത്സരം അദ്ദേഹം കളിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് എന്നാണ് മൊത്തത്തിലുള്ള റിപ്പോർട്ടുകൾ. ഐ എസ് എല്ലിന്റെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ ഈ മത്സരത്തെ കുറിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രിവ്യൂ നോക്കിയാൽ അതിലുണ്ട് ജോർഡൻ മുറെ മോസ്റ്റ് ലൈക്ലി കളിക്കാൻ സാധ്യതയില്ല എന്നാണ് അവർ പറയുന്നത്. ഗോൾ ഡോട്ട് കോം ഈ മത്സരത്തിന്റെ ആ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ജോർഡൻ മുറെ കളിക്കില്ല എന്ന് അതിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മത്സരം ജോർഡൻ മുറയില്ല, ജീക്സൺ സിംഗ് ഇല്ല, രാഹുൽ കെ പി ഇല്ല, പ്രധാന താരങ്ങളില്ലാതെ ബ്ലാസ്റ്റേഴ്സ് പോകുമ്പോൾ തന്ത്രങ്ങൾ മെനയാൻ ഡെഗൌട്ടിൽ കിബു വിക്കുഞ്ഞയും ഇല്ല. ഈ പ്രതിസന്ധികളെയൊക്കെ എങ്ങനെ ബ്ലാസ്റ്റേഴ്സ് തരണം ചെയ്യുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കാത്തിരുന്ന് കാണാം ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന്. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.